പ്ലസ് വൺ പരീക്ഷകൾ സെപ്റ്റംബർ 6 മുതൽ 9 രാവിലെ 9:40 നടക്കുമെന്നും പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ഏരിയ രാത്രി പ്രസിദ്ധീകരിക്കുമെന്നും പ്ലസ് വൺ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ ഫോക്കസ് ഏരിയ വെച്ച് പഠിക്കണം എന്നും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കും അല്ലേ. അതിൽ നിന്ന് നമുക്കൊരു കാര്യം കൂടിയും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെപ്റ്റംബർ 6 പ്ലസ് വൺ പരീക്ഷ നടക്കുകയാണല്ലോ, അത് ഫോക്കസ് ഏരിയ വെച്ചിട്ടാണല്ലോ എക്സാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു പണിയാണ് വരാൻ പോകുന്നത്. വേറൊന്നുമല്ല, പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് എല്ലാ സെക്ഷൻസും കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള സെക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കുറച്ച് സെക്ഷൻസേ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കുള്ളൂ എന്നാണ് സത്യം. അപ്പോൾ ആ കുറച്ച് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ടത് കൊണ്ട് തന്നെ, കുറച്ച് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് കൊണ്ട് തന്നെ എന്താണ്, അതിനൊരു ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എന്ത് ചെയ്യില്ല, ഉണ്ടായിരിക്കില്ല എന്നുള്ളത് കൂടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതാം എന്ന് മട്ടിൽ ആരും എക്സാം എഴുതാൻ വരണ്ട, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടായിരിക്കില്ല എന്ന് കൂടിയും എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ നല്ല മെനക്കെട്ടിട്ട് തന്നെ പ്ലസ് വൺ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കണം. നമുക്ക് തന്നിട്ടുള്ള പോർഷൻസ് നല്ല രീതിയിൽ കവർ ചെയ്യാം. ആകെ കുറച്ച് പോർഷൻസേ നമുക്ക് തരുന്നുണ്ടാവുള്ളൂ. ആ എന്താ ഫോക്കസ് ഏരിയയിൽ തന്നിട്ടുള്ള എല്ലാ പോർഷൻസ് നല്ല രീതിയിൽ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാസ്സാവാൻ പറ്റുള്ളൂ. ഒരു ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടായിരിക്കില്ല. ഇന്നോ നാളെയോ ആയിട്ട് ഫോക്കസ് ഏരിയ വന്നും വരും. കാരണം സെപ്റ്റംബർ അല്ലേ എക്സാം, അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് പഠിക്കുക. ഫോക്കസ് ഏരിയ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് ബേസ് ചെയ്തിട്ട് പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇപ്പോൾ എന്താണോ പഠിക്കാനുള്ളത് അത് വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ബൈ.